PFI മുൻ സംസ്ഥാന സെക്രട്ടറി സി എ റൌഫിനെ കൊച്ചി എൻഐ കോടതി നവംബർ 19 ന് റിമാൻഡ് ചെയ്തു. കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? കസ്റ്റഡി അല്പസമയം മുമ്പാണ് റൌഫിനെ കൊച്ചിയിലെ എൻഐ കോടതിയിൽ ഹാജരാക്കിയത്. കോടതി നവംബർ 19 വരെ റൌഫിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പട്ടാമ്പിയിലെ വീട്ടിൽ ഇയാളെ പിടികൂടിയത്. ഇയാളുടെ വീട് വളഞ്ഞു. എൻഐ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുന്നതിന്റെ നിരോധനത്തോടനുബന്ധിച്ച് മറ്റ് നേതാക്കളെ പിടികൂടിയെങ്കിലും റൌഫ് ഒളിവിൽ പോവുകയായിരുന്നു. ഒളിവിൽ നിന്ന ശേഷമാണ് പിന്നീട് സംസ്ഥാനത്ത് ഹർത്താൽ അടക്കം പ്രഖ്യാപിച്ചു. ഹർത്താലിൽ പരക്കെ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് ഈ പി എഫ് ഐയുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതും റൌഫാണ്. മറ്റ് നേതാക്കൾ ഒളിവിൽ പോയ ശേഷം സംഘടനയുമായി ബന്ധപ്പെട്ട ഒളിവിൽ പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തി വരികയായിരുന്നു എന്നും എൻഐഎ പറയുന്നു. റെയ്ഡ് നടത്തി ഇയാളുടെ വീട്ടിൽ നിന്നും എൻഐഎ ഡിസ്പ്ലേകൾ അടക്കം നേരത്തെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇദ്ദേഹം 17 വർഷമായി പ്രൊവിഷൻ സ്റ്റോർ നടത്തി വരുന്ന ഒരാളാണ്. ദിവസവും 10,000 രൂപയായിരുന്നു വരുമാനം. പെട്ടെന്ന് അത് ഡബിളായി മാറി. അതെങ്ങനെയാണെന്ന് അറിയണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് റൌഫിനെ പിടിയിലായതുകൂടി സംഘടനയുടെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് എന്നെ സംഘത്തിന് ഉള്ളത്. സി എ റൌഫിനെ കൊച്ചി എൻഐ കോടതി നവംബർ 19 വരെ റിമാൻഡ് ചെയ്തു. എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. PFI മുൻ സംസ്ഥാന സെക്രട്ടറി സി എ റൌഫിനെ കൊച്ചി എൻഐ കോടതി നവംബർ 19 വരെ റിമാൻഡ് ചെയ്തു. കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? കസ്റ്റഡി അല്പസമയം മുമ്പാണ് റൌഫിനെ കൊച്ചിയിലെ എൻഐഎ കോടതിയിൽ ഹാജരാക്കിയത്. കോടതി നവംബർ 19 വരെ റൌഫിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പട്ടാമ്പിയിലെ വീട്ടിൽ ഇയാളെ പിടികൂടിയത്. ഇയാളുടെ വീട് വളഞ്ഞു. എൻഐഎ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുന്നതിന്റെ നിരോധനത്തോടനുബന്ധിച്ച് മറ്റ് നേതാക്കളെ പിടികൂടിയെങ്കിലും റൌഫ് ഒളിവിൽ പോവുകയായിരുന്നു. ഒളിവിൽ നിന്ന ശേഷമാണ് പിന്നീട് സംസ്ഥാനത്ത് ഹർത്താൽ അടക്കം പ്രഖ്യാപിച്ചു. ഹർത്താലിൽ പരക്കെ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് ഈ പി എഫ് ഐയുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതും റൌഫാണ്. മറ്റ് നേതാക്കൾ ഒളിവിൽ പോയ ശേഷം സംഘടനയുമായി ബന്ധപ്പെട്ട ഒളിവിൽ പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തി വരികയായിരുന്നു എന്നും എൻഐഎ പറയുന്നു. റെയ്ഡ് നടത്തി ഇയാളുടെ വീട്ടിൽ നിന്നും എൻഐഎ ഡിസ്പ്ലേകൾ അടക്കം നേരത്തെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് റൌഫിനെ പിടിയിലായതുകൂടി സംഘടനയുടെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് എൻഐഎ സംഘത്തിന് ഉള്ളത്. സി എ റൌഫിനെ കൊച്ചി എൻഐഎ കോടതി നവംബർ 19 വരെ റിമാൻഡ് ചെയ്തു. എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.